തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയം വീണ്ടും അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയാകുന്നു. സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ പര്യടനത്തിനെത്തുമ്പോൾ ഒരു മത്സരം തിരുവനന്തപുരത്ത് കളിക്കും. 3 20-20 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. IPLനും ലോകകപ്പിനുമിടയിൽ ഇന്ത്യ കളിക്കുന്ന 4-ാമത്തെ 20-20 പരമ്പരയായിരിക്കും ഇത്. 2.5 വർഷത്തിനുശേഷമാണ് വീണ്ടും ഒരു ദേശീയ മത്സരത്തിന് തലസ്ഥാനത്തെ കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകുന്നത്. 2 T20യും 1 ഏകദിനവും 10 A-ക്ലാസ് മത്സരങ്ങളും നടന്ന സ്റ്റേഡിയമാണ് വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരത്തിന്റെ ആരംഭമുയർത്താൻ തയ്യാറെടുക്കുന്നത്. ഒക്ടോബർ നവംബർ മത്സരങ്ങളിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി സന്നാഹ മത്സരങ്ങൾക്കായാണ് ഓസ്ട്രേലിയ സെപ്റ്റംബർ 2-ാം പകുതിയിൽ ഇന്ത്യയിലെത്തുന്നത്. 3 T20 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പിന്നാലെ ഇന്ത്യൻ ടീം ലോകകപ്പിനായി ഓസ്ട്രേലിയയിലേക്ക് പോകും. മത്സര തീയതി IPLന് ശേഷം നടക്കുന്ന BCCI ഉന്നത സമിതി യോഗത്തിൽ തീരുമാനിക്കും. നേരത്തെ ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ് ടീമുകൾ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഒരു മത്സരം ഇവിടെ അനുവദിച്ചെങ്കിലും കോവിഡ് കാരണം ഒഴിവായി. ജൂണിൽ ഒരു മത്സരം കിട്ടേണ്ടതായിരുന്നെങ്കിലും മഴക്കാലമായതിനാൽ മത്സരം നടത്താനാവില്ലെന്ന് KCA അറിയിച്ചു. തുടർന്നാണ് സെപ്റ്റംബറിലെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം അനുവദിക്കാൻ ധാരണയായത്. നേരത്തെ നശിച്ചു തുടങ്ങിയ സ്റ്റേഡിയത്തിന്റെ ഭാഗങ്ങളെല്ലാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നന്നാക്കിയെടുത്തു. കരസേനാ റിക്രൂട്ട്മെന്റ് റാലി, തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി എന്നിവയ്ക്ക് സ്റ്റേഡിയം വിട്ടുകൊടുത്തതോടെയാണ് കാര്യവട്ടം സ്റ്റേഡിയം നശിച്ചത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം 1.5 കോടി രൂപ മുടക്കി പുതുക്കിപ്പണിയുകയായിരുന്നു. നന്ദകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.